ഭിത്തി മുഴുവൻ ചെയ്ത് വെച്ചിരിക്കുന്ന എന്താണോ അത് കെട്ടി കോൺക്രീറ്റ് മറച്ചിരിക്കില്ല, അത് ഓപ്പൺ വിൻഡോ ആണ്. വീടിന്റെ ഉള്ളിൽ ആരെങ്കിലും ചെയ്യുമ്പോൾ കിടന്നുണ്ടല്ലോ. ഇതാണ് ഈ വീട്ടിലെ ബാക്കി അംഗങ്ങൾ, നമ്മുടെ ഉമ്മയും മരുമക്കളും ഒക്കെ ആയിട്ട് സന്തുഷ്ട കുടുംബമാണ്. കോഴിക്കോട്ടെ എൻകാസ ആർക്സ്റ്റുഡിയോയുടെ സുലൈമാനും ജാസിമും ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ മനോഹര വീടിന്റെ നിർമ്മാണത്തിനുള്ള പങ്ക് വഹിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് പ്ലാനും എല്ലാ ഐഡിയയും അവരായിരുന്നു കേട്ടോ. ഹായ്, കമോൺ എവരിബഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമോൺ എവരിബഡി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേറ്റത്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നിലമ്പൂരാണ്. നിലമ്പൂർ നമ്മൾ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിലമ്പൂർ ഒരു അടിപൊളി വീട്, എന്താ പറയാ, ആ വീടിന്റെ മുമ്പിലാണ് നിങ്ങളിപ്പോ നിൽക്കുന്നത്. ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും, ഒരു അടിപൊളി ഭയങ്കര സ്പെഷ്യാലിറ്റികൾ ഒരുപാടുള്ള ഒരു വീടാണ്. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അപ്പൊ വീടുകളിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു കാര്യം ഞങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് ഈ വായന എന്ന് പറയുന്ന സംഭവം ഇപ്പോഴുള്ളൊരു സ്വപ്നവും പക്ഷേ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. മിക്കവാറും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പറ്റാറില്ല, കാരണം രണ്ട് യൂട്യൂബ് ചാനൽ കൊണ്ടുപോകണം, അതിനിടയ്ക്ക് യാത്രകൾ, അതിനിടയ്ക്ക് നമുക്ക് വായന എന്ന് പറയുന്ന സംഭവം നടക്കാറില്ല. അങ്ങനെ ഒരു ദിവസം നമ്മൾ ഈ പറയുന്ന യൂട്യൂബ് എന്തൊക്കെ ഇങ്ങനെ സ്ക്രോളിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആപ്പിൻ്റെ പരസ്യം കണ്ടു. കഥകൾ കേൾക്കാൻ സ്റ്റോറിടെൽ ആപ്പ് ഉപയോഗിക്കുക എന്നുള്ളൊരു പരസ്യമായിരുന്നു കണ്ടത്. അപ്പോൾ ഒരു കൗതുകത്തിന് ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു, കേട്ടു തുടങ്ങി. കേട്ടു തുടങ്ങിയപ്പോഴുണ്ട് സംഭവം കൊള്ളാം, നല്ല രസമുണ്ട്. അതായത് കഥകൾ നമ്മൾ വായിക്കുന്നതിൻ്റെ അതേ ഫീലിൽ മറ്റൊരാളുടെ ശബ്ദത്തിൽ കേട്ടാൽ എങ്ങനെയുണ്ടോ, കഥകൾ മറ്റെന്തായാലും കേട്ടെങ്ങനെയുണ്ടോ. പാട്ട് കേൾക്കുന്നതിന് പകരം അതെ നമുക്ക് നല്ല നമുക്ക് വായിക്കാൻ താല്പര്യമുള്ള പുസ്തകം കേൾക്കുകയാണെങ്കിലോ, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും ഞങ്ങളത് വല്ലാത്തൊരു എക്സ്പീരിയൻസിലൂടെ ആട്ടോ അത് നോക്കിക്കണ്ടത്. അങ്ങനെ ആദ്യത്തെ ഒരു കൗതുകത്തിന് ഞങ്ങളൊരു കഥ കേൾക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ മുകേഷ് ഏട്ടൻ്റെ, നടൻ മുകേഷ് ഏട്ടൻ്റെ മുകേഷ് കഥകൾ എന്ന് പറഞ്ഞൊരു കഥ പുസ്തകം നമ്മൾ കേൾക്കാൻ തുടങ്ങി. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. സൗണ്ടിൽ തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഓദർ തന്നെ നരേറ്റ് ചെയ്യുന്ന ഒരു ഫീലാണ്. എല്ലാ കഥകളും അങ്ങനെയല്ല, പക്ഷേ ഇത് ഭയങ്കര ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ചില അതിനകത്ത് ചില കഥകൾ പറയുകയാണെങ്കിൽ, ഓച്ചിറ ഉത്സവത്തിന് കാബറ ഡാൻസ് കാണാൻ പോയപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനും കൂടെ അവിടെ കാബറ ഡാൻസ് കാണാനുണ്ടായിരുന്നു പറയുമ്പോൾ അങ്ങനെ അദ്ദേഹത്തെ കളിയാക്കുന്ന ഈ മുകേഷേട്ടനൊക്കെ കഥ പറയാൻ ഭയങ്കര ഒരാളല്ലേ. അപ്പൊ ആ ഒരു രസത്തിൽ തന്നെ അദ്ദേഹം എഴുതിയ ബുക്ക് അവതരിപ്പിക്കപ്പെട്ടത് കണ്ടപ്പോ ശരിക്കും ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി. പിന്നെ അത് പതിവായി, ഞങ്ങളുടെ പതിവായി. അപ്പൊ ഞങ്ങള് പുസ്തകങ്ങൾ വായിക്കാൻ സമയമില്ലാത്തപ്പോ ഇപ്പം സ്റ്റോറിടെൽ ആപ്പിനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. കാരണം യാത്രയിലോ നമ്മൾ എന്ത് ജോലി ചെയ്യുന്നോ ആകട്ടെ, ആ സമയത്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരുപാട് പുസ്തകങ്ങൾ, മലയാളം പുസ്തകങ്ങളാണെങ്കിലും ഇംഗ്ലീഷ് പുസ്തകങ്ങളാണെങ്കിലും ഒരുപാട് ലക്ഷക്കണക്കിന് പുസ്തകങ്ങളൊരു സ്പേസ് ആണ് ഈ പറഞ്ഞ സ്റ്റോറി ടെൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ചെറിയൊരു തുകയ്ക്കാണ് ഈ പുസ്തകം ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്കിപ്പോ വൈഫൈ അല്ലെങ്കിൽ നെറ്റ് കണക്ഷൻ ഓഫ് ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കേൾക്കാന്നുള്ളൊരു ഓപ്ഷൻ കൂടെ സ്റ്റോറി ടെൽ ആപ്പിനുണ്ട്. പിന്നെ നമ്മൾ വിലപ്പെട്ട സമയം ഇപ്പം കിടക്കാൻ പോകുന്ന സമയത്താണെങ്കിലും, ഗെയിം അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും, ഡ്രൈവിങ്ങിൻ്റെ സമയത്താണെങ്കിലും, കുക്കിങ്ങിൻ്റെ സമയത്താണെങ്കിലും, നമ്മുടെ മറ്റെന്ത് ജോലിൻ്റെ സമയത്താണെങ്കിലും ഒരു പുസ്തകം ഈസി ആയിട്ട് ഫിനിഷ് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ സ്റ്റോറി ടെൽ ആപ്പ് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നേരെ പ്ലേ സ്റ്റോറിൽ പോവുക, പ്ലേ സ്റ്റോറിൽ പോയിട്ട് സ്റ്റോറി ടെൽ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക, നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡ് കൊടുത്തിട്ട് സംഭവം ഓപ്പൺ ചെയ്യുക, കഥകളുടെ ലോകത്തേക്ക് കയറുക. ഇഷ്ടംപോലെ കഥകളും അനുഭവങ്ങളും ജീവിതകഥ എല്ലാത്തരം പുസ്തകങ്ങളും വായിക്കുക, എക്സ്പ്ലോർ ചെയ്യുക. പുതിയൊരു പ്ലാറ്റ്ഫോമാണ്, അപ്പോൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. ഞങ്ങൾ ശരിക്കും സംതൃപ്തരായ ആ ആപ്പിന്റെ ഉപഭോക്താക്കളാണ്, തീർച്ചയായിട്ടും ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. യെസ്, അപ്പൊ നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് ഞങ്ങൾ തന്നെ റെക്കമെൻഡ് ചെയ്യാം മുകേഷ് ഏട്ടന്റെ മുകേഷ് കഥകൾ എന്നൊരു പുസ്തകം വായിച്ചു തുടങ്ങുക. രസകരമായിട്ടുള്ള ഒരു പുസ്തകം തന്നെ ആയിക്കോട്ടെ, കേട്ടു തുടങ്ങുക കേട്ടോ, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പൊ സ്റ്റോറി ടെൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും സകല ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ പെട്ടെന്നാവട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറാം അല്ലേ ബിഞ്ചു. അപ്പൊ നമ്മൾ മെല്ലെ വീടിന്റെ ഉമ്മറത്തേക്ക് കയറുകയാണ്. ഇതാണ് ആഷിഖ് ഭായ്, നമസ്കാരം. നമസ്കാരം. ഇദ്ദേഹത്തിന്റെ വീടാണത്, ഇദ്ദേഹമാണ് ഈ വീടിന്റെ പേരിട്ട്. പക്ഷേ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആഷിഖേട്ടന്റെ അനിയനാണ് കേട്ടോ. അനിയന്റെ പേരെന്താണ്? ജാസിം. ഒരു ആർക്കിടെക്ട് ആണ്. എൻകാസ എന്ന് പറഞ്ഞിട്ട് എന്ന പേരിലെ ഒരു ആർക്കിടെക്ട് സ്ഥാപനം അദ്ദേഹത്തിനുണ്ട്, സ്റ്റുഡിയോ ഉണ്ട്. അപ്പൊ അദ്ദേഹമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിന്റെ എല്ലാ ഗുണങ്ങളും ഈ വീടിന്റെ മുറ്റത്ത് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോ തന്നെ കാണാൻ പറ്റും അല്ലേ. വളരെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വീടാണല്ലേ. ആർക്കിടെക്ട് നമ്മള് ഒരു കൺസ്ട്രെയിൻ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അനിയനായതുകൊണ്ട് തന്നെ എനിക്ക് വേണമെങ്കിൽ പറയായിരുന്നു, പക്ഷെ അങ്ങനൊന്നും പറയാണ്ട് ആളുടെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ എടുക്കാൻ ആ ഒരു ഇതിലോട്ട് വേണ്ടിയിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല. കഴിവ് മൊത്തം കുഴപ്പമില്ല, നമ്മള് വീട് ചെയ്യാമെന്നുള്ളിടത്തോളം അങ്ങനെ. ഇത് നമ്മൾ കാണുന്നുള്ള ഭയങ്കര പെയിന്റ് ചെയ്ത് ഭയങ്കര വെൽ ഫർണിഷ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് വിചാരിക്കരുത്. മീൻസ് ഇവർ കോൺക്രീറ്റ് പ്ലാസ്റ്ററിങ് കൊണ്ട് ഈ വീടിന്റെ സൗന്ദര്യം മാക്സിമം പുറത്തെടുത്തിട്ടുണ്ട്. ഈ വീട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം
വാൾസ് ആണെങ്കിലും അതിന്റെ ഒരു ക്ലാസ് ലുക്ക് ഉണ്ട്. അതിവിടെ വന്ന് ഫീൽ ചെയ്യുന്നവർക്ക് മനസ്സിലാവുള്ളൂ എനിക്ക് തോന്നുന്നത്. എന്താ പറയാ, ഒരു ഇന്റർനാഷണൽ ഒരു വെസ്റ്റേൺ ടച്ച് ഉണ്ടെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു കൊളോണിയൽ സ്റ്റൈൽ എന്നൊക്കെ പറയാം ലെവിഞ്ചു. അതെ അതെ അതെ. അപ്പൊ നമ്മൾ ഈ വീടിന്റെ പേര് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ പേരിടാനുണ്ടായ കാരണമൊക്കെ ഇക്ക പറയുന്നതായിരിക്കും നല്ലത്. ബേസിക്കലി നമ്മുടെ ഇത് ചെയ്തിരിക്കുന്ന കൂടുതലും ഒരു എന്താ പറയാ ഒരു കരിങ്കല്ല് വാള് പോകുന്നുണ്ട്. രണ്ട് വാളാണ്, ഒന്ന് ബേസിക്കലി ഇതും അപ്പുറത്തുള്ള ഒരു വാള്. അങ്ങനെ ആ രണ്ട് വാൾ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ വീട് ചെയ്തിരിക്കുന്നത്. കാറ്റും വെളിച്ചവും കടന്നു വരുന്ന ഒരു പ്രത്യേക സ്പേസിലാണ് ഈ വീടുള്ളത്. ചുറ്റും മരങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞിട്ടില്ല, വേറെ കെട്ടിടങ്ങളില്ല, ഒരു ഓപ്പൺ ആംബിയൻസ് ആണ് ഈ വീട്ടിൽ മൊത്തം ഉള്ളത് കേട്ടോ. വലുതുകാലം വെച്ച് നമുക്ക് വീട്ടിലേക്ക് കയറാം. വീട്ടിലോട്ട് കേറുമ്പോ തന്നെ ഇത് നോക്കിയേ, ഈ ഒരു ഡോർ തന്നെ വളരെ സ്പെഷ്യൽ ആണ്. നിന്ന് തിരിയുന്ന ഒരു വലിയ ഡോറ്. ആനവാതിൽ എന്നൊക്കെ വേണേ പറയാം, വലിയ ഡോറാണ് കേട്ടോ. ഇനിയാണ് കാഴ്ചകളുടെ ആ മായാലോകം നമ്മൾ കാണാൻ പോകുന്നത്. ഒറ്റ നോട്ടത്തിൽ എവിടെയെല്ലാം കാണാൻ പറ്റുന്നുണ്ട് കുഞ്ഞു? എനിക്ക് എല്ലാവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ പ്രേക്ഷകർക്ക് എവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ ഇവിടെ ഒരു മരം, വീടിന്റെ ഉള്ളിൽ തന്നെ ഒരു മരമുണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ ലോണിനകത്ത് ചെയ്തിരിക്കുന്ന മരമാണ്. പിന്നെ ഇങ്ങനെ നോക്കുമ്പോഴാണ് കാഴ്ചകൾ ഇങ്ങനെ കിടക്കണ കണ്ട. വിശാലമായൊരു ഡൈനിങ് ഏരിയ, അതിനപ്പുറത്തോട്ട് നിറയെ കാഴ്ചകളുണ്ട്. അതിനു മുമ്പ് നമ്മൾ കേറിയിരിക്കുന്ന സ്വീകരണ മുറിയിലേക്ക് ഒന്ന് കാണിച്ചു തരാം. വൗ, ഇതാണ് കേട്ടോ നമ്മുടെ സ്വീകരണ മുറി. ഇതാണ് നേരത്തെ പറഞ്ഞ കരിങ്കല്ലിന്റെ ആ ഭിത്തി അല്ലേ? ഇതാണ് ഒന്നാമത്തെ ഭിത്തി. ഭയങ്കര ഭംഗിയാണ് കാണാൻ. അതിങ്ങനെ നീണ്ടു കിടക്കാണ്, പുറത്തുള്ള ലോണിലേക്കും നീണ്ടു കിടക്കാണ്. അപ്പൊ സ്വീകരണ മുറിക്കും ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ട് നൽകിയതുകൊണ്ട് ഇതിങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു ഫീൽ ആണ് കിട്ടുന്നത്. ഇത് ഒരു ഭിത്തി മുഴുവൻ ചെയ്ത് വെച്ചിരിക്കുന്ന എന്താണോ, അത് കെട്ടി കോൺക്രീറ്റ് വെച്ച് മറച്ചിരിക്കില്ല, അത് ഓപ്പൺ വിൻഡോ ആണ്. ഒരു വാള് മുഴുവൻ ഓപ്പൺ വിൻഡോ ആണ് കേട്ടോ. കാറ്റ് കിട്ടണം, വെളിച്ചം കിട്ടണം, ശ്വാസം വിടണം, ഇടുങ്ങിയിരിക്കരുത്, ഒന്ന് കെട്ടി മറച്ച് വെക്കരുത് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ വന്നപ്പോ ഇക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ കുഞ്ഞുമക്കളെ ഇവര് കുറച്ചു പേരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും പുറത്തുപോയി കളിക്കേണ്ട ആവശ്യമില്ല, വീടിനുള്ളിൽ തന്നെ ആവശ്യമായ സ്ഥല സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പുറത്തു പോകുന്ന മഴയും എല്ലാം കൂടെ ആയിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ പിള്ളേരതൊന്നും ഈ വീട്ടിൽ അവർക്ക് ഫീൽ ചെയ്യുന്നേ മേഞ്ഞു നടക്കാനുള്ള സ്ഥലമുണ്ട് വീട്ടിൽ, അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. അപ്പൊ നമ്മള് ലിവിംഗ് സ്പേസിൽ നിന്ന് ഉള്ളിലോട്ട് കയറുകയാണ്. അത് നമ്മുടെ ഉപ്പ ഇവിടെ നിപ്പുണ്ട്. ഹലോ, ഉപ്പയുടെ പേര് ജലീൽ എന്നാണ് അല്ലേ? ഉപ്പ ഇവിടെ വന്ന പാടെ നമ്മളോട് പറഞ്ഞു നല്ല സ്പേഷ്യസ് ആണ്, അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ടെന്നല്ലേ. ഇങ്ങനെ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി നിങ്ങള്? ഒരു വർഷത്തോളം ആയി. അപ്പൊ സന്തോഷാണ്. ആ, അതിന്റെ കൂടെ രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസ് കൂടെ ചോദിക്കാനുണ്ട്. ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? ഇത് 3800, പക്ഷേ നെറ്റ് എഫക്റ്റീവ് അതിലും കൂടുതൽ വരും, 4200 അടുത്ത് ഉണ്ട്. കാരണം ഓപ്പൺ സ്പേസ് കണ്ടാവാനുണ്ടോ അവിടെ, ഇവിടെ അതിന്റെ ഉള്ളിൽ കുറെ ബാക്ക് ഓപ്പൺ സ്പേസ്. ഈ പറയുന്ന അനിയൻ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു തന്നെയാണ്. വൈകുന്നേരം വരും, അപ്പൊ കാണുമായിരിക്കും. പിന്നെ ഈ 3000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുകയാണെങ്കിലും ഒറ്റ നില തന്നെ പണിതെടുത്തിട്ട് അപ്പം അത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്നുണ്ടെങ്കിൽ ഒരാൾ ഒരു സ്ഥലത്ത് വിളിച്ചാലോ എന്ന് ഒരു നോട്ടം എത്തണമെങ്കിൽ ഏറ്റവും വലിയ സൗകര്യം ഉണ്ടെന്നുള്ളതാണ്. മാത്രമല്ല ഈ വീടിന്റെ വാതിലുകളും ജനങ്ങളും വളരെ വിശാലമായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, ശബ്ദവും വിളിച്ചും ആവശ്യത്തിന് കടന്നു വരികയും ചെയ്യും. അപ്പൊ ആരും ഒളിച്ചിരിക്കുന്ന പ്രശ്നം വരുന്നില്ല. ഇതിന് മേളിലോട്ട് നമ്മൾ നോക്കുമ്പോ തന്നെ ഡൈനിങ്ങിന്റെ അവിടെ മേളിലായിട്ട് തന്നെ നല്ല രീതിയിൽ ലൈറ്റ് വരുന്ന രീതിയിൽ ഒരു ഗ്ലാസ് ഇട്ട് കവർ ചെയ്ത് മേൽക്കൂരയുടെ ഇതിനകത്ത് നിന്ന് ഒരു വോളും ഫുള്ളും ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കൂടാതെ മറ്റൊരു ഏരിയ ഉണ്ട്, ഇത് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് തോന്നിയ ഒരു ഏരിയ ആണ് അല്ലേ? നിങ്ങൾക്കും വളരെ സ്പെഷ്യൽ ആയിരിക്കും. ഓ, അങ്ങനത്തെ പരിപാടി ഒക്കെ ഉണ്ട്. ഈ മുറ്റത്ത് ഒരു മന്ദാരം കണ്ടോ, വീടിന്റെ ഒരു സൈഡ് വശമാണ് ഒരു മന്ദാരം. ഇവര് ശരി കുക്കിംഗ് സ്പേസ് ആണിത്. നല്ല കരിങ്കല്ല് ഭാഗ്യത, പിള്ളേർ ഇവിടെ നന്നായിട്ട് കളിച്ച് എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലമാണെന്ന് എന്തായാലും മനസ്സിലാവും. അതിന്റെ ഒത്തു നടുക്ക് നല്ലൊരു മന്ദാരം, നിറയെ പൂക്കളൊക്കെ ആയിട്ട്. റൂഫ് ഓപ്പൺ ആണ്, അതൊന്നും തന്നെ വെള്ളവും മഴയൊക്കെ പെയ്താലും ഇങ്ങോട്ട് വീഴും ചെയ്യും. ഡയറക്റ്റ് വീടിന്റെ ഉള്ളിലേക്ക് കടക്കുകയില്ല. ഇതിന്റെ അങ്ങേയറ്റത്തെ ജാലിയാണല്ലേ? അത് ഈ വീടിന്റെ മതിലാണെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ച വാളാന്നാണ് വിചാരിച്ചത്, പക്ഷെ മതിലാണ്. ഇതിന്റെ എങ്ങേയറ്റത്ത് വന്നു നിന്നാ ഈ വീടിന്റെ എൻട്രൻസുമായിട്ട് എന്തോ ഒരു സ്പേസ് ഉണ്ടെന്ന് കണ്ടോ. രണ്ട് സൈഡിലും ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് മേൽക്കൂരയുടെ. അത് മാത്രമല്ല ഓട് ടൈല്, സോറി, മേൽക്കൂര ടൈല് വിരിച്ചിരിക്കുന്നതാണ് കേട്ടോ. സ്വാത്തിരിക്കുന്നതല്ല. ഞാൻ കണ്ട വേറൊരു കാര്യം, ഈ ടേബിള് നോക്കാം കേട്ടോ.
ഒരു ഫുഡ് അപ്പോടെ വെട്ടി വെച്ചിരിക്കുന്ന പോലെ രണ്ട് ഫുഡ് ജോയിൻ ചെയ്താണോ? പക്ഷെ കാണില്ല, ഒറ്റ ഫുഡായിട്ട് തോന്നുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. പടുകൂറ്റൻ മരം നെടുക ചെയ്തിച്ചുകൊണ്ട് നടുക്ക് ഡൈനിങ് ടേബിൾ ആക്കി വെച്ചിരിക്കുന്നു. ഇനി മറ്റൊരു കാഴ്ച കാണിച്ചുതരാം. വീടിന്റെ ഉള്ളിൽ ആരെങ്കിലും ചേമ്പ് കിടന്ന് കണ്ടിട്ടുണ്ടോ? ഇതാണ് കേട്ടോ, അങ്ങനെ ഒരു സ്പെഷ്യൽ റെഫറൻസ് ഉള്ള ഒരു ഏരിയ ആണത്, വീടിന്റെ ഉള്ളിൽ ചേമ്പ് നട്ടു വെച്ചിരിക്കുന്നു. ഇത് ശരിക്കും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ ആരും കണ്ടിട്ടുണ്ടാവില്ല, കാണാൻ സാധ്യതയില്ല, കാരണം ഇത് ഇവിടെ നിൽക്കില്ലേ. ഇത് നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ചേമ്പ് വർഗ്ഗമല്ല, ഒരു ഹൈബ്രിഡ് ചേമ്പാണ്. കാണാൻ മീൻസ് ഒരു അലങ്കാരത്തിന് വേണ്ടി മാത്രം വെക്കുന്ന ചേമ്പാണ് കേട്ടോ. കുട്ടികൾക്ക് നേച്ചറുമായിട്ടൊരു ബന്ധം ഉണ്ടാവട്ടെ വിചാരിച്ചതാണോ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? അത് തന്നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ളത്, നമ്മള് നേച്ചർ തന്നെ പോണ്ട, എല്ലാത്തിനകത്ത് തന്നെ ഉണ്ട് കൺസെപ്റ്റ്. ഇവിടെ നേരെ തിരിഞ്ഞു നോക്കുമ്പോ ചേമ്പ് പാടമാണ്, ഒരു ചേമ്പിന്റെ പാടം തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാ, ഇവിടുത്തെ സ്പേസ് ആട്ടോ എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ച് കളയുന്നത് കേട്ടോ. സ്പേസ് പ്ലസ് ഈ ചെടികൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ മുകളിലായിട്ട് ഗ്ലാസും അതുപോലെ നെറ്റും കൊടുത്തിട്ട് ഡയറക്റ്റ് മഴയൊക്കെ പെയ്യുമ്പോ നേരെ താഴോട്ട് വരുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടുന്ന് നോക്കുമ്പോണ്ടല്ലോ വീടിന്റെ പുറത്തെ മതിലിനോട് ചേർത്ത് നട്ട് അതിനോട് ചേർത്ത് നട്ട് വെച്ചിരിക്കുന്ന ഒരു ചേമ്പിൻ പാടം പോലെ എനിക്ക് തോന്നുന്നത്. വീടിന്റെ ഉള്ള ആരും പറയല, അതെ എത്ര ഏരിയ നോക്കി ചേർന്ന് നട്ട് വെച്ചിരിക്കുന്നു. ഇവിടെ വിളവെടുക്കാവുന്ന എന്ത് കൃഷിയും ചെയ്യുന്നതും അല്ലായിരിക്കുന്നു എനിക്ക്. നമ്മളാണെങ്കിൽ സാധാരണ എന്തെങ്കിലും ഇൻഡോർ പ്ലാന്റ്സ് ആണ് വെക്കുക, അല്ലെങ്കിൽ ആ സ്പേസ് വേറെ എന്തെങ്കിലും സംഭവത്തിന് ഉപയോഗിക്കും. ഇത് ശരിക്കും ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്, അല്ല നമ്മൾ വേറെ എന്തെങ്കിലും. ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ലല്ലോ, ഈ വരാന്ത കണ്ടോ, ഒരു സ്കൂൾ വരാന്തയൊക്കെ പോലെ ഒറ്റ വരാന്തയാണ്. ഈ വീട്ടിൽ ടൈൽ ഉപയോഗിച്ചിരിക്കുന്ന അടുക്കള ഭാഗം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ മനസ്സിലായോ, ഈ ചേമ്പുംപാടത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിരന്ന് നിൽക്കാണ് നാല് ബെഡ്റൂംസ് അല്ലേ. എനിക്ക് പക്ഷെ ശരിക്കും നല്ലൊരു റിസോർട്ടിൽ പോയ ഒരു ഫീലാണ് കിട്ടുന്നത് അല്ലേ. ഇപ്പോഴും നമ്മള് പാസ് ആയി പോകുന്ന ആൾക്കാർ പലരും പറയുന്ന റിസോർട്ടാണ്, വലിയ നാട്ടുകാർക്ക് അറിയില്ലേ റിസോർട്ടാണ്. അതൊരു സ്പെഷ്യൽ ആണെന്ന് നാട്ടുകാർ വിചാരിക്കുന്നല്ലേ. ഈ വീടിന്റെ ഓരോ മുറികൾക്കും ഡോറുകളും ഉണ്ടോ? ഇതുപോലെ സ്ലൈഡിംഗ് ആണ്, സ്ലൈഡിംഗ് ആയിട്ടുള്ള ഡോർസ് ആണ്. അത് ഇതിന്റെ ഭംഗി കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു നാല് ബെഡ്റൂംസ് ഇങ്ങനെ ഈ വരാന്തയോട് ചേർന്ന് ഇങ്ങനെ പണിയിച്ചിരിക്കുകയാണ്. നല്ല രസമായിട്ട് കുറെ നല്ല ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ ബെഡ്റൂമില്, പ്ലസ് ബാത്റൂമിലും. അത് നമുക്ക് കാണാം. ഈ ബെഡ്റൂമിലോട്ട് കേറുന്ന പാടെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഒരു റിസോർട്ടിൽ ചെന്ന ഫീലാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി ഇവിടെ കർട്ടന് പുറകിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു വലിയ ഓപ്പൺ വിൻഡോ ആണ്, വലിയ ഓപ്പൺ വിൻഡോ ആണ്. ആ ഭാഗത്ത് അതായത് ഈ ഒരു ഭാഗത്ത് കട്ടകളുടെ ഒരു തരത്തിലുള്ള പണിയില്ല, ആകെ ജനൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ വാഷ്റൂം അല്ലേ ബാത്റൂം, അതൊരു വേറൊരു സ്റ്റൈലാണ്. സർപ്രൈസ് ആയിക്കോട്ടെ. ഇത് കണ്ടോ, ബാത്റൂമിന്റെ അങ്ങേയായിട്ട് ഒരു ഓപ്പൺ സ്പേസ് ആണ്, അവിടെയും ചേമ്പ് കണ്ടോ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും വിശാലമായ വരാന്തകളും വിശാലമായ റൂംസ് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അടുത്ത മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മളെ കാത്ത് ഈ വീട്ടിലെ എല്ലാവരും ഉണ്ട്, ഒന്ന് രണ്ട് പേര് ഒഴികെ. ഇതാണ് ഈ വീട്ടിലെ ബാക്കി അംഗങ്ങൾ, നമ്മുടെ ഉമ്മയും മരുമക്കളും ഒക്കെ ആയിട്ട് സന്തുഷ്ട കുടുംബമാണ്. എല്ലാവരും നമുക്കൊന്ന് പരിചയപ്പെടാം, എല്ലാവരും ഒന്ന് പേരൊക്കെ പറഞ്ഞോ. സഹല. സഹല. ആ അങ്ങനെ ഇവരും ഇവിടെ കുരിപ്പ് അങ്ങനെ വെറൈറ്റി പേരുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തില്. നമ്മള് രണ്ടു മൂന്ന് പേരെ മിസ് ചെയ്യുന്നുണ്ട്, അത് ആരൊക്കെയാന്ന് പറഞ്ഞു. അനിയൻ ജാസിം, ജാസിം വഴിയാണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. അതെ അതെ. പിന്നെ എന്റെ അനിയത്തി ആഷ്ന ബാംഗ്ലൂർ ഒക്കെ ആണ്. പിന്നെ ആഷ്നയുടെ മകളുടെ ഉണ്ട്, പിന്നെ ഹസ്ബൻഡും. അപ്പൊ അവർക്ക് ഞങ്ങളുടെ ഒരു ഹായ് ഉണ്ട് കേട്ടോ. ആ ഇവിടെ മാത്രമേ ഫ്ലോർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട്
ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാസ്റ്റർ ബെഡ്റൂം ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം ഇവിടെ ഫ്ലോറിൽ ടൈൽസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ റൂംസിലും നമ്മൾ നേരത്തെ കണ്ടപോലെ തന്നെ സിമെന്റിന്റെ ഫ്ലോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പൊ ആരെങ്കിലും കൂട്ടത്തിൽ മുൻപന്തിയിലുള്ളവരാണെങ്കിൽ ഞാനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആ സ്ഥാനം ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് നേരത്തെ ബാത്റൂമിൽ കണ്ടില്ലേ ചേമ്പൊക്കെ വളർത്തി, അതുപോലെ തന്നെയാണോ എല്ലാ ബാത്റൂംസ് ചേമ്പുണ്ട്. അപ്പൊ എല്ലാ ബാത്റൂമിൽ പോയാലും നമ്മള് പുറത്തിരുന്ന് അപ്പൊ നമ്മള് ബെഡ്റൂംസ് എല്ലാം കണ്ടു കഴിഞ്ഞു, ഇനി അടുക്കളയിലോട്ട് പോവാന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടെ പോവാ. എല്ലാരും കൂടെ ഒന്നിച്ച് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് കിച്ചൺ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം കിച്ചൺ ആണ്. ഓടി കളിക്കാൻ സ്ഥലമുണ്ട്. പിള്ളേർക്ക് അടിക്കാൻ മാക്സിമം സ്പേസ് കൊടുത്തിട്ടുണ്ടല്ലേ. ഇപ്പൊ ബുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇവിടെ എത്ര പേര് നിന്നാലും യാതൊരു വിഷയമില്ല. അപ്പൊ ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഇവിടെ തന്നെ ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിലുള്ളവർക്ക് മാത്രം ഇരുന്ന് ഫുഡ് കഴിക്കും അല്ലെ. പുറത്തു നിന്ന് ആൾക്കാർ വരുമ്പോ അങ്ങോട്ടെങ്കിലും പിന്നെ വേറൊരു ഐഡിയ പറയാം. നമ്മൾ ഇത്രയും വലിയൊരു വീടെ കാണുന്നു ഭയങ്കര പോഷായിട്ട് ഭയങ്കര ലക്ഷറീസ് ആണ്, എല്ലാം ഇമ്പോർട്ടഡ് ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫർണിച്ചേഴ്സ് ഭൂരിഭാഗവും പഴയ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മേശയും കട്ടിലൊക്കെ റീസ്ട്രക്ചർ ചെയ്തെടുത്തതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ സ്ട്രക്ചറിന് ചേരുന്ന സാധനമായിട്ട് ഈ കട്ടിലിന്റെ കാലിന് നീളം കുറച്ചു. ഉമ്മാടെ വീട്ടിൽ നിന്ന് വന്നതാണ് ഉമ്മാടെ തറവാട്ടിൽ നിന്ന് ഗ്രാൻഡ് ഫാദർ കൊടുത്ത കട്ടിലാണ്. ഇതിന്റെ നടുവേ മുറിച്ചിട്ട് പകുതി ഭാഗം കട്ട് ചെയ്ത് കളയാണ്ട് ചെയ്ത അടിപൊളി. അതിനി അടുത്ത പ്ലാൻ അത് ക്രാഡിലാവുന്ന അതിനുള്ള പ്ലാനിലാണ് ഇവിടെ ടോയ്സ് ഒക്കെ വെക്കുന്നത്. പക്ഷെ ഇത് കട്ടിൽ, ഇത് മേശയുടെ ഒരു പകുതിയാണ്. മേശയുടെ പകുതി കണ്ടു കാണോ, ഉപയോഗിക്കാൻ സാധ്യമായതെല്ലാം വീടും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് പഴയ വീട് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് പല രീതിയിൽ. അപ്പൊ എന്തായാലും നല്ലൊരു അടിപൊളി വീട് കൂടെ നമ്മള് കണ്ടു കേട്ടോ. ഉഷാറായിട്ടുള്ള ഒരു വീട്, ഒന്നും പറയാനില്ല ഇതിനകത്ത്. നല്ല അടിപൊളി വീടും ഒരു ഹാപ്പി ഫാമിലി കൂടെ കണ്ടു. അതിന്റെ കൂടെ ഞാൻ കേറി നിൽക്കുകയാണ്. ഒന്നും പറയില്ല, നീ അവിടെ നിന്നോ, കുഴപ്പമില്ല. അപ്പം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള, എന്താ പറയാ, കുറച്ച് വെറൈറ്റി കൺസെപ്റ്റ് ഉള്ള ഒരു വീടായിരുന്നു അത്. വീടിന്റെ ഉള്ളിൽ ചേമ്പൊക്കെ ആയിട്ട് ലഭിച്ചു, കുഴപ്പമില്ല. എന്തായാലും നന്നായിട്ടുണ്ട്, താങ്ക്സ് കേട്ടോ, അടിപൊളി. അപ്പം ഹെയർ എന്ന അർത്ഥത്തിൽ വരുന്ന നല്ലത് വരട്ടെ എന്ന് മാത്രമേ നമ്മൾ പറയാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കുന്നു. വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.